ജില്ലയുടെ മലയോര മേഖലയിൽ ദിവസങ്ങളായി മഴ കനത്ത് തുടരുക തന്നെയാണ്. ഇപ്പോൾ ചെറിയ ശമനം മഴക്കുണ്ടെങ്കിലും ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ടൂർ സി എൻ ഓഡിറ്റോറിയത്തിന് സമീപത്ത് വശത്ത് നിന്നും മരക്കുലംകുന്നിലേക്ക് പോകുന്ന റോഡിലുള്ള പാടത്താണ്. ഇവിടെ കാലത്ത് റോഡിന് മുകളിലേക്ക് വെള്ളം നിറഞ്ഞൊഴുകിയ കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. മലയോര മേഖലയിൽ മിക്കയിടങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. കരുവാരക്കുണ്ടിൽ ഇന്നലെയും ഇന്ന് രാവിലെയും കാളികാവിൽ കുറച്ച് മുമ്പും ഉച്ചയ്ക്ക് മുമ്പുമായി നിരവധി സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളത്. എന്നാൽ വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എവിടെയും ആളപായമില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് മലയോര മേഖലയെ സംബന്ധിച്ച്. എന്നാൽ വ്യാപകമായ കൃഷിനാശവും അതുപോലെ തന്നെ വീടുകൾക്കൊക്കെ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കരുവാരക്കുണ്ടിലെല്ലാം തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് തുടരുകയാണ്. തരിശി ജി എൽ പി സ്കൂളിലും അതുപോലെ തന്നെ നളന്ദ കോളേജിലും ഉൾപ്പെടെ ദുരിതാശ്വാസ ക്യാമ്പ് തുടരുന്നതിനാൽ അവിടെ നിന്നുമുള്ള ആളുകളെ നേരത്തെ തന്നെ കുടുംബങ്ങളെ എല്ലാം ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റി പാർപ്പിച്ചിരുന്നു. ഇപ്പോൾ വണ്ടൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ നടന്ന് മഴക്കൊരു ശമനം വന്നപ്പോൾ വീടുകളിലേക്ക് മടങ്ങിപ്പോയ പലരും ഇപ്പോൾ തിരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തന്നെ എത്തിയ ഒരു അവസ്ഥയാണുള്ളത്. വണ്ടൂർ പഞ്ചായത്തിന്റെ പുഴയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായിരിക്കുന്നു. നിരവധി വീടുകളാണ്, 100-ലധികം വീടുകളാണ് വണ്ടൂർ പഞ്ചായത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലകൾ മുഴുവൻ വെള്ളത്തിലായിരിക്കുന്നു. പുഴയോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളത്തിലാണ്. നിരവധി വീടുകൾ ഇതിനോടകം വെള്ളം ആയി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കൃഷിനാശം നമ്മൾ മഴക്കാലം ആരംഭിച്ചത് മുതൽ തന്നെ ഉരുൾപൊട്ടലും മറ്റു സംഭവങ്ങളൊക്കെ തുടങ്ങിയെന്ന് മുതൽ തന്നെ വ്യാപകമായ കൃഷിനാശം മേഖലയിലുണ്ട്. എന്നാൽ അതിൻ്റെ വ്യാപ്തിയൊന്നും ഇതുവരെ നമുക്ക് അളക്കാനായിട്ടില്ല. കാരണം ഇപ്പോൾ ആളുകളെ അപായമില്ലാതെ മാറ്റി പാർപ്പിക്കുക എന്നത് തന്നെയാണ് അധികൃതർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കാളികാവ് കൂരാട് ഭാഗങ്ങളിലൊക്കെ തന്നെ കാളികാവ് ചോക്കാട് ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയും ആളപായങ്ങളൊന്നുമില്ല. വണ്ടൂർ പഞ്ചായത്തിന്റെ വടക്കു കിഴക്കൻ മേഖലകളായ കൂരാട് മുതൽ വടക്കുംപാടം വരെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും വെള്ളത്തിൽ ആണ് എന്നത് തന്നെയാണ് വലിയ ദുഃഖകരമായ വാർത്ത. ഇവിടെ നിന്ന് കഴിഞ്ഞ മഴ വളരെ ശക്തമായ സമയത്ത് ആളുകളെ മറ്റിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. അതിനുശേഷം ആളുകൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. അതിനുശേഷമാണ് വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നിന്നും ആളുകൾ കാപ്പിലി സ്കൂൾ ഉൾപ്പെടെയുള്ള കാപ്പിലി സ്കൂൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ്. അതിനടുത്തുള്ള ചിലർ സമീപത്തുള്ള വെള്ളം ഇതുവരെ കയറാത്ത വീടുകളിലേക്കും തൊട്ടടുത്ത വീടുകളിലേക്കൊക്കെ തന്നെയാണ് ആളുകൾ കൂടുതലും മാറിയിട്ടുള്ളത്. കാരണം വളർത്തുമൃഗങ്ങളെയും മറ്റും സ്വന്തം വീടിന് മുമ്പ് കൺമുമ്പിൽ നിന്ന് പോവാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തൊട്ടടുത്ത സമീപത്തെ വീടുകളിൽ തന്നെയാണ് അവർ അഭയം തേടിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ വില്ലേജ് അധികൃതരെല്ലാം തന്നെ ഈ വെള്ളക്കെട്ട് ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ സന്ദർശിച്ചു കഴിഞ്ഞു. അതിനുശേഷം അവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരവധി ആളുകളെ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. മഴ ഇടവിട്ട് തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണ് മലയോര മേഖലയിലുള്ളത്. ഇന്നലെ ഉണ്ടായ രാത്രി മഴയാണ് കൂടുതൽ നാശം വിതച്ചിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ ഇന്ന് രാവിലെ വരെ തോരാതെ പെയ്യുകയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പോരൂർ പഞ്ചായത്തിലും കോട്ടക്കുന്ന് ഭാഗങ്ങളിലൊക്കെ തന്നെ ചെറിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. എന്നാൽ മഴ ശമിച്ചതോടെ പലയിടങ്ങളിലും വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വണ്ടൂർ തിരുവാലി പോരൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന വണ്ടൂർ എത്തിങ്ങാന സ്കൂളിന് സമീപത്തുള്ള മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടലാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഉച്ചയ്ക്ക് മുമ്പാണ് സംഭവിച്ചത്. സമീപത്തുള്ള ആളുകളെല്ലാം തന്നെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും സ്ഥലത്ത് സന്ദർശിച്ചിട്ടുണ്ട്. വലിയ ജാഗ്രതയിൽ തന്നെയാണ്. സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള കനത്ത മഴ 48 മണിക്കൂർ കൂടെ തുടരും. അതോടൊപ്പം തന്നെ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റും വീശാനുള്ള സാധ്യത അടുത്ത 2 ദിവസങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. വലിയ ജാഗ്രതയോടെ തന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കേന്ദ്ര സൈന്യത്തെ കൂടുതൽ സംഘങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ അത്ര വലിയ ആളപായമൊന്നും ഇല്ലാത്തതിനാൽ തന്നെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും മലപ്പുറത്തിന്റെ മലയോര മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് ആശ്വാസപൂർവ്വം പറയാനുണ്ട്. എങ്കിലും മിക്ക വീടുകളും എല്ലാം തന്നെ പഞ്ചായത്തിന്റെ വിവിധ മേഖലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വീടുകളൊക്കെ തന്നെ ഇതിനോടകം വെള്ളത്തിലായി കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. ഇവിടെയൊക്കെ കഴിഞ്ഞ മഴ പെയ്ത സമയത്ത് തന്നെ വലിയ രീതിയിൽ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയൊക്കെ നിരവധി റോഡ് പോലും മുഴുവനായിട്ട് മുങ്ങിയ ഒരവസ്ഥയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അതോടൊപ്പം
തന്നെ സി എൻ ആ ഓഡിറ്റോറിയത്തിന്റെ വരാന്തയിൽ ഉൾപ്പെടെ വെള്ളം കയറിയ സ്ഥിതിയുണ്ടായിരുന്നു. ഈ പ്രദേശത്തും തന്നെ വീടുകൾ, നാലോളം വീടുകൾ വെള്ളം കയറുകയും അതുപോലെ തകരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. വലിയ അതോടൊപ്പം തന്നെ മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശവും മുന്നറിയിപ്പുകളും മേഖലയിൽ എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. മഴ ഇടയ്ക്കിടയ്ക്ക് തുടരുന്നുമുണ്ട് സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും ഒരു കുടക്കീഴിൽ. അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെ വണ്ടൂരിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സാസ് ഹൈപ്പർ മാർക്കറ്റ്, മാർക്കറ്റ് റോഡ്, വണ്ടൂർ. കാലം തെളിയിച്ച രുചി സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ഫാൻസി ലൈറ്റുകളുടെ കമനീയ കളക്ഷനുമായി പ്രകാശത്തിന്റെ പുത്തൻ നാമധേയം വിവ ലൈറ്റ് പോയിന്റ് ആൻഡ് വി കെ ലോക്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ഷെർഫിയ ഒരുക്കുന്നു പ്രമുഖ കമ്പനി ഹോം അപ്ലയൻസുകളുടെ നിരവധി ആനുകൂല്യങ്ങൾ. ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ.